നിലവിലത്തെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പയ്യന്മാർക്ക്, നിങ്ങളുടെ ആൺമക്കൾക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ റോഡിൽ ഇറങ്ങേണ്ട കാര്യമില്ല. പിന്നെന്തിനാണ് ആ പഴഞ്ചിറയിലെ ആ ഒഴിഞ്ഞ വീട്ടിൽ പോയിരിക്കുന്ന പയ്യന്മാർ എന്തിനാണ് പോയിരിക്കുന്നത്? കഞ്ചാവ് വലിക്കാനും കഞ്ചാവ് വിൽപ്പനയ്ക്കും വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. തുറന്നു തന്നെ പറയാം, അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട. കഞ്ചാവ് വലിക്കാനും കഞ്ചാവ് വിൽപ്പനയ്ക്കുമാണ് ആ ഒഴിഞ്ഞ വീട്ടിന്റെ അകത്ത് പോയിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ നാട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്നത്? തെങ്ങി കെട്ടിട്ട് അടിക്കണം. എന്റെ കുളത്തൂര് ഒന്ന് നോക്കണം. എന്റെ നാട്ടിൽ എന്റെ നാടിന്റെ പഴയ പേരെന്ന് പറഞ്ഞാൽ തെമ്മാടിമുക്കെന്നാണ്. തെമ്മാടിമുക്കെന്നാണ് എന്റെ നാടിന്റെ പേര്. പക്ഷേ അവിടെ പോക്കൃതരം കാണിക്കുന്നവനെ തെങ്ങി കെട്ടിട്ട് അടിക്കും. ആര്? പോലീസല്ല, നാട്ടുകാർ തന്നെ അടിക്കും. ഈ പഴഞ്ചിറയിൽ വന്നിരിക്കുന്നവന്മാരും അവിടെ ആ ഒഴിഞ്ഞ ഒരു വീടുണ്ട്, വലിയ ഒരു വീട്. ആ വീടിന്റെ അകത്ത് നടക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വിൽപ്പനയും മറ്റുമാണ്. ഇവിടെ പല വീടുകളിലും എന്നുണ്ട്, വ്യാജവാറ്റ് ഉണ്ട്, കള്ളം പറയുന്നതല്ല ഉണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ സിനിമ പറയുന്ന പോലെയാണ് അടപടല പൂട്ടും. അച്ഛനും അമ്മയും വീടിന്റെ അകത്ത് ഓണറായാലും അവര് ചാരായം വാറ്റാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന കേസിൽ അകത്താവും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല. ചാരായം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞു. മദ്യം കുടിക്കാതെ കേരളത്തിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ മക്കളെ ബൈക്കും കൊടുത്ത് റോഡിലോട്ട് വിടരുത്. നല്ല ചന്തിക്ക് അടിയും കൊടുത്ത് വീട്ടിന്റെ അകത്തിട്ടേക്കണം. അമ്മ തല്ലിയില്ലെങ്കിൽ നാട്ടുകാർ തല്ലും, നാട്ടുകാർ തല്ലിയില്ലെങ്കിൽ പോലീസ് തല്ലും. പോലീസിന്റെ തല്ല് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അന്നേരത്ത് പിന്നെ സ്റ്റേഷൻ മറിച്ചു വെച്ചിട്ടോ സ്റ്റേഷനിൽ വന്നിട്ട് ബഹളം വെച്ചിട്ടോ ഒരു കാര്യവും ഇല്ല. എന്റെ മകൻ നല്ലതാണെന്ന് ഒരമ്മയും വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മക്കൾ എന്ത് ചെയ്യരുത്, പുറത്തുവിടരുത്. നിങ്ങളുടെ മക്കളൊന്നും നല്ലതല്ല. ഇവിടെ നിൽക്കുന്ന ആരുടെയും മക്കൾ എന്തല്ല, നല്ലതല്ല. ഈ നിൽക്കുന്ന ഞാനും അത്ര നല്ലതൊന്നും അല്ല. അത് മനസ്സിൽ എന്ത് ചെയ്യുക, വെച്ചേക്കുക കേട്ടോ. ഒരാളെ പുറത്തുവിടരുത്. അവന് പുറത്തുവിടേണ്ട ഒരാവശ്യമില്ല നിലവിലത്തെ സാഹചര്യം കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടിവെറ്റിക്കും. റോഡിൽ ഇറങ്ങിയാൽ ഒരു ദയയില്ല, മാസ്കും ഇല്ല, സത്യവാങ്മൂലമില്ല, വ്യക്തമായ രേഖകളില്ല. അനാവശ്യമായിട്ട് ഇറങ്ങുന്നവരാണെങ്കിൽ പിടിച്ചോണ്ട് പോകും, കേസെടുക്കും. അതുകൊണ്ട് മക്കളെ വെളിയിൽ വിടാതിരിക്കുക. അത്ര മാത്രം ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളം പഠിക്കേണ്ട ഒരു സമയമാണ്. ഒരു നിസ്സാരമായ വൈറസ് വിചാരിച്ചപ്പോ നമ്മളെല്ലാം വീട്ടിലിരുത്താൻ പറ്റി എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചേക്കുക. ഇനി വരാൻ പോകുന്ന പ്രളയത്തിന്റെ കാലമാണ്, അടുത്ത ദുരന്തം വരാൻ പോവാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ടു, വലിയ മഴയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ഇവിടെ മൊത്തം വെള്ളപ്പൊക്കമായി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതിർത്തി തർക്കമില്ല, വസ്തു തർക്കമില്ല, തമ്മിലടിയില്ല, തൊഴുത്തിൽ കുത്തില്ല, എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ. ആര് കാരണം? ഒരു വൈറസ് കാരണം. അതുകൊണ്ട് നമുക്കൊക്കെ സുഖമുണ്ട്, മനസ്സമാധാനമുണ്ട്. ഇപ്പൊ ആരും സ്റ്റേഷനിൽ വരാറില്ല പരാതിയായിട്ട്, കാരണം വെള്ളം അടിയില്ല. ഭയങ്കര റിലാക്സ് ആണ് നമുക്ക്. റോഡിൽ ഇറങ്ങി ജോലി ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള ഉൾട്ട പരാതികളൊന്നും സ്റ്റേഷനിൽ ഇപ്പോ ഇല്ല. പിച്ചി, മാന്തി, കമ്മി ഇങ്ങനെയുള്ള പരാതികളൊന്നും സ്റ്റേഷനിൽ ഇപ്പോ വരാറേ ഇല്ല. വളരെ സന്തോഷമുള്ള കാര്യം. ശരിക്കും എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക ഈ ഒരു അവസരം. അതേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോ കിട്ടുന്ന അരിയൊക്കെ സർക്കാർ ഫ്രീ ആയിട്ടെല്ലാം തരുന്നുണ്ട്. എല്ലാം വാങ്ങിച്ച് തിന്ന് സുഖമായിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ കിടന്ന് എൻജോയ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, യോഗ ചെയ്യണം, ഓടണം. വീടിന് മുകളിലൊക്കെ കിടന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുക. അല്ലെങ്കിൽ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റൂല, ശരീരം തടിയുണ്ട്, തീർത്തുവും, അതുപോലെ പ്രഷറും ഷുഗറും ഒക്കെ വരും. അത് ശ്രദ്ധിച്ചാൽ മതി. ചുമ്മാ സർക്കാർ തരുന്ന വാങ്ങിച്ച് തിന്നുകൊണ്ട് കിടക്കരുത്. മിൽക്കോയിൽ പറഞ്ഞ പോലെ പച്ചക്കറിയൊക്കെ വിത്തൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ചെറിയ രീതിയിൽ എന്ത് തുടങ്ങുക, കൃഷി തുടങ്ങുക. അതിൽ കിട്ടുന്നൊരു സന്തോഷം വേറെയാണ് കേട്ടോ. അതൊക്കെ ചെയ്ത് അരിയൊക്കെ വാങ്ങിച്ചു പോയി എന്താണ് സിനിമയെ പറയുന്നത്, മൃഷ്ടാനം എന്ത് ചെയ്യുക, ധരിക്കുക. അതെ. അപ്പോ ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ആരാണ്?